ഫെബ്രുവരി 12-നാണ് യമഹയുടെ 2023 ആദ്യത്തെ ആ ഒരു ടൂ വീലർ ലോഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് FZX എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വണ്ടി. ഇതൊരു പുതിയ വണ്ടിയൊന്നും അല്ല, ഓൾറെഡി പഴയ ഒരു വണ്ടിയിൽ കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളും ആയിട്ടുള്ള വണ്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ FZX കുറിച്ചിട്ടാണ്. താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഫുട്പെഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വണ്ടിയുടെ ലുക്സിനെ കുറിച്ച് ഞാൻ എടുത്തു പറയുന്നതിലല്ല, ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ, കാരണം ഇതിൽ മാറ്റവും കാര്യങ്ങളൊന്നും ഇല്ല, പഴയ ഒരു വണ്ടി തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ വണ്ടിയുടെ എഞ്ചിനിലേക്ക് നോക്കാം. ജസ്റ്റ് എഞ്ചിൻ്റെ പവറും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറയുന്നതെന്നുള്ളൂ. ഈ ഒരു വണ്ടിയുടെ പുതിയൊരു എഞ്ചിനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതിൽ പവർ വരുന്നത് 9.1 kW പവർ വരുന്ന ഒരു എഞ്ചിനും 13.3 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഇതിലുള്ളത്. നമ്മൾ FZ-ലൊക്കെ കണ്ടിട്ടുള്ള അതേ ഒരു എഞ്ചിൻ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗത്തൊന്നും കാര്യമായ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല, സെയിം എഞ്ചിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ മാറ്റമായിട്ട് ഞാൻ എടുത്തു പറയുന്നത് LED ഇൻഡിക്കേറ്ററാണ്. യമഹയുടെ FZ ഒക്കെ ലോഞ്ച് ചെയ്ത കാലം മുതൽ യമഹയിൽ ഉണ്ടായിരുന്നത് ഒരു ഹൈലോജൻ ഇൻഡിക്കേറ്റർ ആയിരുന്നു. ഇപ്പോൾ വേർഷൻ 4 R15 വരെ വന്നിട്ടുണ്ട്. അതിനും ആ ഒരു LED ഇൻഡിക്കേറ്റർ അല്ല, ഹൈലോജൻ ഇൻഡിക്കേറ്ററാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാ വണ്ടികളിലും LED ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടാണ് ഇനി വരാൻ പോകുന്നത്. അതായത് സ്റ്റോക്കായിട്ട് തന്നെ LED ഇൻഡിക്കേറ്ററും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. മുമ്പത്തെ വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഹൈലോജൻ വണ്ടി കൊടുത്തിട്ട് നമുക്ക് എക്സ്ട്രാ ആക്സറീസിൽ ഈ ഒരു LED ഇൻഡിക്കേറ്റർ കൊടുത്തിരുന്നു. ഇനി അതിൻ്റെ ഒരു ആവശ്യമില്ലാതെ നേരിട്ട് തന്നെ നമുക്ക് ഈ LED ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ അവൈലബിൾ ആണ്. അടുത്തൊരു മാറ്റമായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തുള്ള ഒരു ടാങ്ക് കവറും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു മെറ്റലിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ അടിയിലായിട്ടൊരു ഒരു എക്സ്ട്രാ പാഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുമ്പത്തെ വന്ന വണ്ടീനൊക്കെ ഒന്നുകൂടിയും ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൂടുതൽ തരുന്ന ഒരു ടാങ്ക് കവറായിട്ട് ഫീൽ ചെയ്തു. അതാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു മാറ്റം. ഇനി ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മീറ്ററിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഷേക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നൊരു മീറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് പണ്ടത്തെ വണ്ടിക്കും ഒരു ചെറിയ ഇങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ ഒരു വരുന്ന മോഡലിൽ അതൊരു മാറ്റമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വണ്ടി നമ്മൾ കുറച്ച് സ്പീഡിലൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ മീറ്റർ ചെറുതായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നത് പോലെയൊക്കെ തോന്നുന്നു. അതൊരു ഓവറോൾ പെർഫെക്ഷൻ ഒരു മാച്ചിങ് ആയിട്ട് എനിക്ക് ആ ഒരു ഭാഗം തോന്നിയില്ല. അതുകൂടി അത് നേരാക്കാൻ മാറുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഹെഡ്ലൈൻ്റെ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ DRL കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് LED. അതിന് പുറമേ ആയിട്ട് ഒരു പ്രൊജക്ടർ ഹെഡ്ലൈറ്റോട് കൂടിയിട്ടാണ് വരുന്നത്. ഇതൊക്കെ പഴയ വണ്ടിയിലുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയാത്തത്. നമുക്കിപ്പോൾ ഈ ഒരു വണ്ടിയിലേക്ക് മാറിയപ്പോഴും ഇതിൽ സിംഗിൾ ചാനൽ ABS തന്നെയാണ് വരുന്നത്. ബാക്ക് ബ്രേക്കിൽ ABS കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോഴും സിംഗിൾ ചാനൽ ABS കൂടി തന്നെയാണ് ഈ വണ്ടി നമുക്ക് അവൈലബിൾ ആകുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോളർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ട്രാക്ഷൻ കൺട്രോളറിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് ഞാൻ വണ്ടി ഒന്ന് ജസ്റ്റ് ഓൺ ആക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ വണ്ടി ഓൺ ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫസ്റ്റിലാണ് വണ്ടി കിടക്കുന്നത്. വീലും കാര്യങ്ങളൊക്കെ റൊട്ടേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആക്സിലേറ്ററും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. നമ്മളിവിടെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഇവിടെ ട്രാക്ഷൻ കൺട്രോളിലെ കാര്യങ്ങൾ അവിടെ മീറ്ററിലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോളർ ഓൺ ആണ്, വർക്കിംഗ് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു വീല് നമുക്ക് ആ ഒരു എഞ്ചിൻ്റെ പവർ കട്ട് ഓഫ് ആകുന്നത് നമുക്ക് കാണാം ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ. കാരണം ഇതിലും ഒരു സെൻസറും കാര്യങ്ങളോട് കൂടിയിട്ടാണ് ബാക്കും ഫ്രണ്ടും ബ്രേക്ക് വരുന്നത് ട്രാക്ഷൻ കൺട്രോളറിൽ. അപ്പോൾ നമ്മളിതിൽ ബാക്ക് ബ്രേക്കും ബാക്കിലെ വീലിൻ്റെ ആ ഒരു റൊട്ടേഷൻ ഫ്രണ്ടിലെ ആ ഒരു വീലിൻ്റെ റൊട്ടേഷനും കാര്യങ്ങളും സെൻസർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഇവിടെ ഒരു സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കത് ഈ ഒരു സെൻട്രൽ സ്റ്റാൻഡിലിട്ടാണ് ഞാൻ ഇപ്പോൾ വണ്ടി കാണിച്ചത്. അപ്പോൾ നമുക്ക് ഓൺ റോഡിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് വണ്ടിയുടെ സീറ്റ് ഹൈറ്റിലേക്കൊക്കെ നോക്കാം. ഞാൻ ജസ്റ്റ് വണ്ടിയിലൊന്ന് കയറുന്നുണ്ട്. ഓക്കെ, വണ്ടിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പ്ലാൻഡ് ഫുഡോ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. പക്ഷേ ഈ ഒരു വണ്ടിയിൽ കയറുമ്പോൾ എനിക്ക് ഇപ്പോൾ ഞാനൊരു MI FZ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ FZ-നേക്കാൾ കൂടുതൽ കാല് താഴേക്ക് എത്താത്ത പോലെ അല്ലെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ട് ബാലൻസ് ചെയ്യാനുള്ള പോലെ എനിക്ക് തോന്നി. കാരണം ഈ സീറ്റ് കുറച്ച് വൈഡറാണ്, കുറച്ചുകൂടി ഒരു വലിയ സീറ്റാണ്. അപ്പോൾ അത് കാലുകൾ താഴത്തേക്ക് എത്തിക്കാൻ കുറച്ച് കഷ്ടപ്പെടുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. 810 mm ആണ് ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത്. എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 163 cm ആണ്. എനിക്ക് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല, കാരണം 139 kg വെയിറ്റ് ആണ് ഈ വണ്ടിക്ക് ഉള്ളത്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ FZ-നെ വെച്ച് നോക്കുമ്പോൾ FZX വരുമ്പോൾ കാല് താഴെ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളിങ്ങനെ ഈ ഒരു വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ടെസ്റ്റ് റൈഡും കാര്യങ്ങളൊക്കെ അടിച്ചു നോക്കുക. ഈ ഒരു ഹൈറ്റിൻ്റെ ഇഷ്യൂ എന്തായാലും നമ്മൾ കയറി ഇരുന്നാൽ തന്നെ നമുക്കത് മനസ്സിലാവാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഓടിക്കുമ്പോഴൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സീറ്റ് പൊസിഷനും കാര്യങ്ങളും ഒക്കെ ഓക്കെയാണ്. ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതലും മുന്നോട്ട് കയറി ഇരിക്കാനോ പിന്നിലേക്ക് ഇറങ്ങിയിരിക്കാനോ ഒന്നും എനിക്ക് സാധിക്കില്ല. ക്ലിയർ ഇതിൻ്റെ ഒരു സെൻറ്റർ പൊസിഷൻ ഉണ്ട്. അതിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഹാൻഡിലേക്ക് കൈയെത്താനും അതുപോലെ കാലും ക്ലിയർ ആയിട്ട് എത്തുന്നുണ്ട്. ടാങ്കിനെ നന്നായിട്ട് ഹഗ് ചെയ്തിരിക്കാനും കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ട്. എനിക്കിത് ഫ്രണ്ടിലേക്ക് കയറിയിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് തോന്നിയത്. അതുപോലെ തന്നെ ബാക്കിലേക്ക് നല്ല ഇറങ്ങിയിരിക്കുമ്പോൾ നമുക്ക് കൈ അങ്ങോട്ട് എത്താത്ത പോലെയൊക്കെ ഫീൽ ചെയ്തു. അപ്പോൾ ഈ സീറ്റിൽ
നമുക്കൊരു ഒരു കട്ടിങ് വരുന്നുണ്ട് സീറ്റ് ലൈനിൽ. അതിൽ ഒരു ഫസ്റ്റ് ലൈനിന് ശേഷം ഇരിക്കുമ്പോഴാണ് എനിക്ക് ആ ഒരു സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ എൻ്റെ ഒരു സൈസും ആ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈറ്റിനെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു കംഫർട്ട് സോണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ വലിയൊരു ചേഞ്ച് ആണ്, ഇനി മുതൽ നമുക്കിതിൽ യൂസ് ചെയ്യുന്ന പെട്രോൾ E20 ഫ്യൂലാണ് യൂസ് ചെയ്യാൻ കഴിയുന്നത്. അതായത് E20 ഫ്യൂവൽ നമുക്കിതിൽ യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പുതിയ ഒരു ടെക്നോളജി വന്നിട്ടുള്ളത്. അതായത് 80% പെട്രോളും 20% എഥനോളും കൂടിയിട്ടുള്ള E20 പെട്രോളാണ് ഇനി നമുക്കിതിൽ യൂസ് ചെയ്യാൻ കഴിയും. കാരണം കാർബണിൻ്റെ ആ ഒരു എമിഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് യമഹ ആ ഒരു സിസ്റ്റം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പെട്രോൾ പമ്പുകളിലൊക്കെ ഇനി E20 ഫ്യൂൽ അവൈലബിൾ ആവും. ആ സമയത്ത് നമുക്ക് ഈ വണ്ടിയിൽ E20 ഫ്യൂവലുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങാൻ സാധിക്കുന്നതാണ്. ഇന്ന് നമുക്ക് 3 കളറിലാണ് ഈ വണ്ടി അവൈലബിൾ ആകുന്നത്. ഒന്ന് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു മാറ്റ് ബ്ലാക്ക് വണ്ടിയും അതുപോലെ ഒരു കോപ്പർ കളറും അതുപോലെ ഒരു മാറ്റ് ബ്ലൂ കളറിലും വരുന്നുണ്ട്. ഈ മാറ്റ് ബ്ലൂ കളർ ഒരു ഗോൾഡൻ അലോയ്സോട് കൂടി വരുന്ന വണ്ടിയാണ്. അതൊരു പുതിയ വണ്ടിയാണ്. ഇതിനേക്കുള്ള എക്സ്ട്രാ റേറ്റും കാര്യങ്ങളൊക്കെ മാറ്റമുള്ള ഒരു വണ്ടിയാണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു വണ്ടിക്ക്, അതായത് ഈ ഒരു മാറ്റ് ബ്ലാക്കിനും ഒരു കോപ്പർ കളറിനും കൂടി 1,71,700 രൂപയൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു മാറ്റ് ബ്ലൂവിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അലോയ്സ് ഗോൾഡൻ അലോയ്സോട് കൂടി വരുന്ന പുതിയ വണ്ടിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 1,000 രൂപയുടെ മാറ്റം വരുന്നുണ്ട്. ഒരു 1,72,700 ഒക്കെയാണ് അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. പാലക്കാട് ജില്ലയിലെ പ്രൈസ് വെച്ചിട്ടാണ് പറഞ്ഞത്. നിങ്ങളുടെ അവിടെ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. ഇനി വണ്ടിയുടെ എക്സോസ് നോട്ടും കാര്യങ്ങളും എങ്ങനെയുണ്ട് എന്ന് നോക്കി നോക്കാം. ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് ഓണാക്കുന്നുണ്ട്. SZS-ലൊക്കെ വരുന്നുള്ള ഒരു എക്സോസ് നോട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അവിടെയും വലിയ മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. ഏകദേശം പണ്ട് ആ ഒരു SZX എങ്ങനെ ഉണ്ടായിരുന്നു, ഡിലക്സിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ആ സൗണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ SZX-നും വരുന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് SZX-ൻ്റെ ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്തൊരു വണ്ടിയായിട്ട് വീണ്ടും വരുന്നത് എല്ലാവർക്കും ബിഗ് ബൈ.